वेलकम टू दिस सेशन ई सेशन नम्मल डिस्कस चेय्युन्नत टाक्सोनॉमिक एड्स एतक्कयाण अतिन्टे यूसेस एंतक्कयाण ई सेशन नम्मल डिस्कस चेय्या सो फस्ट वी विल मूव ऑन टू दि स्लाइड टाक्सोनॉमिक एड्स टाक्सोनॉमिकल एड्स नम्मल यूस चेय्युन्नत ओरु ऑर्गानिसम अतिने ऐडेंटिफाई चेय्यानुम अतिने क्लासिफाई चेय्यानुम वेंडिट्टाण मेनली यूस चेय्युन्नत അതേപോലെ തന്നെ നമ്മുടെ ബയോ റിസോഴ്സസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡൈവേഴ്സിറ്റി എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് കൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക. സോ ടാക്സോണമിക്കൽ എയ്ഡ്സ് ആർ യൂസ്ഫുൾ ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു നോ മോർ അബൌട്ട് ബയോ റിസോഴ്സസ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റി. പല തരത്തിലുള്ള ടാക്സോണമിക്കൽ എയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഹെർബേറിയം, ദെൻ ബൊട്ടാനിക്കൽ ഗാർഡൻ, മ്യൂസിയം, zoological parks and caves. So these are the different taxonomical aids. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് ഹെർബേറിയം. ഓക്കെ, ഹെർബേറിയത്തിൽ നമ്മൾ ലൈവ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ അല്ല നമ്മൾ പ്രിസേർവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു പ്ലാന്റിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡ്രൈ ചെയ്യും. പ്ലാന്റ്സിനെ ഡ്രൈ ചെയ്ത് അതിനെ പ്രസ് ചെയ്ത് നമ്മൾ ഹെർബേറിയം ഷീറ്റിനകത്ത് നമ്മൾ പ്രിസേർവ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു സ്റ്റോർ ഹൗസിനെയാണ് നമ്മൾ ഹെർബേറിയം എന്ന് പറയുന്നത്. ഇതൊരു ടാക്സോണമിക് എയ്ഡാണ്. ഓക്കെ, സോ ഹെർബേറിയം ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. ഈ ഷീറ്റ്സ് എന്ന് വെച്ചാൽ സാധാരണ ഷീറ്റുകളിലെ ഹെർബേറിയം ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക തരത്തിലുള്ള ഷീറ്റുകളുണ്ട്. ഓക്കെ, ഇനി ഈ ഹെർബേറിയത്തിൽ നമ്മൾ ഓരോ പ്ലാന്റ്സിനെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഇസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. ഓക്കെ, നമ്മൾ സാധാരണ ഇങ്ങനെ ചുമ്മാ ഒരു പേപ്പറിൽ ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്യുന്ന രീതിയിലല്ല. ഓക്കെ, സോ ദ ഷീറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. വളരെ കോർഡിനേറ്റഡ് മാനറിൽ ആണ് ഈ ഷീറ്റ്, ഓരോ ഹെർബേറിയം ഷീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഓരോ ഹെർബേറിയം ഷീറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ലേബൽസ് കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഈ കളക്ട് ചെയ്ത പ്ലാന്റിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതായത് ഏത് ഡേറ്റിലാണ് ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തത്, അത് എവിടെ ഏത് പ്ലേസിൽ നിന്നാണ് കളക്ട് ചെയ്തത്, അതേപോലെ അതിൻ്റെ ലോക്കൽ നെയിം, അതേപോലെ ബൊട്ടാനിക്കൽ നെയിം, പിന്നെ ഏത് ഫാമിലിയിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് ബിലോങ് ചെയ്തേക്കുന്നത്, പിന്നെ ദ പേഴ്സൺ ഹു ഹാവ് കളക്റ്റഡ് ദിസ് പ്ലാന്റ് അല്ലെങ്കിൽ കളക്ടേഴ്സ് നെയിം, ഇതൊക്കെ അടങ്ങിയതാണ് ആ ഒരു ലേബല്. സോ ദ ഹെർബേറിയം ഷീറ്റ്സ് പ്രൊവൈഡ് ഡിസ്ക്രിപ്ഷൻസ്. ഓക്കെ, ദെൻ ഹെർബേറിയം ഈസ് എ സ്റ്റോർ ഹൗസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് റെപ്പോസിറ്ററി ഫോർ ഫ്യൂച്ചർ യൂസ്. ഭാവിയിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വിവരം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെർബേറിയത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ഇത് കാണുന്നത്, ഈ ഫിഗറിനകത്ത് കാണുന്നത് ഒരു ഹെർബേറിയം ഷീറ്റാണ്. ഓക്കെ, ഹെർബേറിയം ഷീറ്റാണ്. ഹെർബേറിയം ഷീറ്റിൽ ഒരു പ്ലാന്റിനെ കളക്ട് ചെയ്തു, അത് ഡ്രൈ ചെയ്തു, അതിനുശേഷം ഇത് പ്രസ് ചെയ്ത് പ്രിസേർവ് ചെയ്തേക്കുന്ന ഒരു പ്ലാന്റ് സ്പെസിമൻ ആണിത്. ഓക്കെ, ഇതിനകത്ത് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാം, അതേപോലെ അതിൻ്റെ എല്ലാ പാർട്സും ഉണ്ട്. ഫ്ലവേഴ്സിൻ്റെ എല്ലാ പാർട്ടും അതേപോലെ ലീഫിൻ്റെ പാർട്ട് എല്ലാം ഒരുമിച്ചാണ് പ്രസ് ചെയ്ത് അവർ പ്രിസേർവ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാണുന്നതാണ് ലേബൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എഴുതിയേക്കുന്ന ഒരു റീജിയനാണിത്. ഓക്കെ, ഇതിനകത്ത് ഡേറ്റ്, എന്നാണ് ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് കളക്ട് ചെയ്തത്, ഏത് പ്ലേസിൽ നിന്നാണ് കളക്ട് ചെയ്തത്, അതിൻ്റെ ലോക്കൽ നെയിം, പിന്നെ ബയോളജിക്കൽ അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ നെയിം, ദെൻ ഇൻ വിച്ച് ഫാമിലി ഇറ്റ് ബിലോങ്സ്, ഫാമിലി ഏതാണ്, അതേപോലെ കളക്ടേഴ്സ് നെയിം, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഒരു ലേബലാണിത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഹെർബേറിയം ഷീറ്റ്. നെക്സ്റ്റ് ഇസ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെർബേറിയത്തിൽ ലൈവ് പ്ലാന്റ് അല്ല. ഓക്കെ, ഡെഡ് അല്ലെങ്കിൽ ഒരു പ്രിസേർവ്ഡ് സ്പീഷ്യ ആണത്, അത് പ്രിസേർവ്ഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഹെർബേറിയം ഷീറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ലൈവ് അല്ലെങ്കിൽ ലിവിങ് പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഫോർ റെഫറൻസ്. സോ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവിങ് കളക്ഷൻസ് ഓഫ് ലിവിങ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. ഇനി ഓരോ ഈ ലിവിങ് പ്ലാന്റിലും നമ്മൾ ലേബലിങ്സ് കൊടുത്തിട്ടുണ്ടാകും, അതായത് അതിൻ്റെ ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം എന്താണ്, അതേപോലെ ഏത് ഫാമിലിയിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് ബിലോങ് ചെയ്തേക്കുന്നതിനെ പറ്റിയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. ഓക്കെ,
ഇനി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഇംഗ്ലണ്ടിൽ ക്യൂ ഗാർഡൻ ഉണ്ട്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബൊട്ടാനിക്കൽ ഗാർഡനാണ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ. അത് കൊൽക്കത്തയിലെ ഹൗറ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണുള്ളത്. ഓക്കെ, അതുകൂടാണ്ട് നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ലക്നൗവിലാണ്. ഓക്കെ, സോ ഈ കാണുന്നത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒരു ചെറിയൊരു സൈറ്റാണ്. ഇത് വന്നിട്ട് കൊൽക്കത്തയിലെ ഹൗറ എന്ന പ്രദേശത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡനിലെ ഒരു പടമാണിത്. ഓക്കെ, ഇതൊരു ജയിൻ്റ് വാട്ടർ ലില്ലി ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോണ്ട് പോലത്തെ ഒരു സിസ്റ്റമാണിത്. ഓക്കെ, നെക്സ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡ് ഇസ് മ്യൂസിയം. സാധാരണ സ്കൂളുകളിൽ അതേപോലെ കോളേജസിൽ അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്ക് മ്യൂസിയംസ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇറ്റ്സ് മെയിൻ എയിം ഈസ് ടു സ്റ്റഡി ആൻഡ് ഫോർ റെഫറൻസസ്. ഓക്കെ, ഇനി ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് പ്രിസേർവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അതേപോലെ അനിമൽ സ്പെസിമെൻസ് ഒക്കെയാണ് അവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ പ്ലാന്റ്സ് അതേപോലെ അനിമൽ സ്പെസിമെൻസ് ഒക്കെ ജാറുകളിലും അതേപോലെ കണ്ടെയ്നേഴ്സിലുമാണ് അവർ പ്രിസേർവ് ചെയ്യുന്നത്. ഈ കണ്ടെയ്നേഴ്സ് ജാർസിലൊക്കെ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാകും. ഫോർമാലിൻ അല്ലെങ്കിൽ ഫോർമാലിഡിഹൈഡ് പോലത്തെ പ്രിസർവേറ്റീവ്സിലൊക്കെ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർമാലിഡിഹൈഡ് എന്ന് പറയുന്നത് ഫോർമാലിൻ്റെ കോൺസെൻട്രേറ്റഡ് ഒരു ഇതിനെയാണ് നമ്മൾ ഫോർമാലിഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പ്രിസർവ്ഡ് ഓർ ഡ്രൈഡ് സ്പെസിമെൻസ് ആർ സ്റ്റോർഡ്. എപ്പോഴും ഈ ലിക്വിഡിനകത്തല്ലാണ്ട് ഡ്രൈ സ്പെസിമെൻസും മ്യൂസിയത്തിനകത്ത് കാണാൻ സാധിക്കും. ദെൻ ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ്. ഇൻസെക്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് അതിനെ കില്ല് ചെയ്ത് പിൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇൻസെക്ട് ബോക്സിൻ്റെ അകത്ത് പിൻ ചെയ്താണ് സാധാരണ മ്യൂസിയത്തിനകത്ത് കാണപ്പെടുന്നത്. ഇൻ കേസ് ലാർജർ അനിമൽസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ലാർജർ മാമൽസിൻ്റെയൊക്കെ വലിയ സ്പെസിമെൻസ് ഒക്കെ ആണെങ്കിൽ അത് സാധാരണ സ്റ്റഫ് ചെയ്തും അതേപോലെ പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ മ്യൂസിയത്തിൽ കാണുന്ന ഒരു ടൈപ്പ് സ്പെസിമെൻ ആണ് സ്കെലിട്ടൺ. ഓക്കെ, അനിമൽസിൻ്റെയൊക്കെ പല സ്കെലിട്ടൽ കളക്ഷൻസ് നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഫിഗറിനകത്ത് മ്യൂസിയത്തിൻ്റെ ഒരു ഡയഗ്രാമാണ് കാണുന്നത്. ഇത് സ്റ്റഫ് ചെയ്തുള്ള ഒരു ഒരു അനിമൽ സ്പീഷിയുടെ ഒരു സ്പെസിമെൻ കാണാം. അതേപോലെ ബോൺസ് ഒക്കെ ഇവിടെ സ്പെസിമെൻ ആയിട്ട് കീപ്പ് ചെയ്യും. അതേപോലെ മറ്റൊരു സ്റ്റഫ്ഡ് ഓർഗാനിസം, ഇതൊക്കെ ബോൺസ് ഒക്കെയാണ്. ഓക്കെ, മ്യൂസിയത്തിൽ സാധാരണ കണ്ടുവരുന്നത് ഇങ്ങനത്തെ സ്പെസിമെൻസ് ഒക്കെയാണ്. നെക്സ്റ്റ് സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്കിനെ പറയുന്ന മറ്റൊരു പേര് സൂസ്. ഓക്കെ, സാധാരണ വൈൽഡ് അനിമൽസ് എല്ലാം ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അണ്ടർ ഹ്യൂമൻ കെയർ. ഓക്കെ, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റി ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ വൈൽഡ് അനിമൽസിനെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഏരിയാസ് നമ്മൾ സൂസ് അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്സ് എന്ന് പറയും. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു നോ മോർ അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ. ഇങ്ങനത്തെ വൈൽഡ് അനിമൽസിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ കീപ്പ് ചെയ്യുന്നത് ആ ജീവികളുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നും അതേപോലെ അതിൻ്റെ ബിഹേവിയർ എന്തൊക്കെയാണെന്നും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, ആൻഡ് ഓൾ അനിമൽസ് ഇൻ എ സൂ ആർ പ്രൊവൈഡഡ് കണ്ടീഷൻസ് സിമിലർ ടു ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. നമ്മളൊരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് ഇതിനെ കീപ്പ് ചെയ്തേക്കുന്നതെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു ഹാബിറ്റാറ്റ് കണ്ടീഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സൂവിൽ. ഓക്കെ, ഇത് വന്നിട്ടൊരു ഫോട്ടോഗ്രാഫാണ്. ട്രിവാൻഡ്രം സൂവിലുള്ള ഒരു ഒരു റീജിയൻ ആണിത്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു സ്റ്റാച്ചു അല്ല, ഇതൊരു ലൈവ് ആയിട്ടുള്ളൊരു സ്പെസിമെൻ ആണ്. സ്പെസിമെൻ മീൻസ് ലൈവ് ആയിട്ടുള്ളൊരു ബേർഡ് ആണിത്. ഓക്കെ, അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നാച്ചുറൽ കണ്ടീഷൻസും അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ മിമിക്ക് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഗാൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ടാക്സോണമിക്കൽ എയ്ഡ് ഇസ് കീ. കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ഓർഗാനിസത്തിനെ നമുക്ക് വേഗം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കീസ്. ഓക്കെ, ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ഒരു ഒരു സ്പെസിമെൻ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് പ്ലാന്റും അതേപോലെ അനിമൽസും അതിന് ഡിഫറെൻറ്റ് കീസാണുള്ളത്. ഓക്കെ, ഒരു ഓർഗാനിസത്തിൻ്റെ സിമിലാരിറ്റീസും അതേപോലെ ഡിസിമിലാരിറ്റീസും വെച്ചിട്ട് നമുക്ക് ഇത് ഏത് ഓർഗാനിസമാണ് നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ടാക്സോണമിക്കൽ എയ്ഡാണ്
keys. And the keys are based on contrasting characters generally in a pair called a couplet. ഒരു കീയിൽ നമുക്ക് രണ്ട് പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, കീയിലുള്ള ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ നമ്മൾ ലീഡ് എന്ന് പറയും. ഓക്കെ, LEAD, ഓരോ സ്റ്റേറ്റ്മെന്റും ഇറ്റ് ഇസ് കോൾഡ് എ ലീഡ്. അങ്ങനത്തെ രണ്ട് ഡിഫറെന്റ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും ഒരു കീക്കകത്ത്. ഓക്കെ, അതായത് രണ്ട് ഡിഫറെന്റ് കോൺട്രാസ്റ്റിംഗ് ലീഡ്സ് ഉണ്ടാകും. അങ്ങനത്തെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കീ ആർ ബേസ്ഡ് ഓൺ ദി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലറ്റ് ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ് ദ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സ്പെസിഫൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ വായിക്കും, ആ കീനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചിട്ട് കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ പിക്ക് ചെയ്യും. ഓക്കെ, ആ ലീഡായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മറ്റേ ഓപ്ഷൻ നമ്മൾ ഒമിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് റെപ്രസെൻറ്റ് ദ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ്. ദിസ് റിസൾട്ട് ഇൻ അക്സെപ്റ്റൻസ് ഓഫ് ഓൺലി വൺ ആൻഡ് റിജക്ഷൻ ഓഫ് ദി അതർ. ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ കീ ഇസ് കോൾഡ് ലീഡ്. ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രാം കാണിക്കാം. ഇതാണ് ഒരു കീയുടെ ഒരു ഏകദേശം ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് ഇസ് എ കീ. ഇതൊരു പ്ലാന്റ് സ്പെസിമെൻ്റെ ഒരു കീയാണിത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാണാം ഇത് ഒരു ലീഡാണ്, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇത് ഒരു ലീഡാണ്. ഇത് 1A എന്ന് പറയുന്ന ഒരു ലീഡ്, 1B എന്ന് പറയുന്നത് അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള മറ്റൊരു ലീഡാണ്. ഈ ഓരോ ലീഡിൻ്റെ അകത്തും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് 2A ആൻഡ് 2B എന്ന് പറയുന്നത് ഒരു കപ്ലറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഹാവ് ടു കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അതിനകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്നതാണ് ലീഡ്സ് എന്ന്. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു കപ്ലറ്റ്, കപ്ലറ്റിലുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റുമാണ് എന്താ ലീഡ്. ഓക്കെ, അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ഇൻ ഷെയ്ഡ്സ് ഓഫ് റെഡ്, ആ ഇൻ കേസ് ആ ഒരു പ്ലാന്റിന് ഒരു റെഡ് കളർ ഫ്ലവർ ആണെങ്കിൽ അത് ഏത് കളർ ആണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഫ്ലവർ ബ്ലഡ് റെഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലീവ്സ് ഒബ്ലോങ് ഒവേറ്റ് ഓർ ലെത്തറി ആൻഡ് തിക് മാറ്റി ടെക്സ്ചർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു സ്പെസിമൻ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിന് നേരെ കാണിക്കുന്ന ഏത് സ്പീഷിയാണോ അതായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ്. ഓക്കെ, ഇൻ കേസ് ആ ഒരു ഫ്ലവറിന് ഒരു ക്രിംസൺ റെഡ് കളറും അതേപോലെ ലീവ്സ് ബ്രോഡും അതിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട് ഓവൽ ടു എലിപ്റ്റിക്കൽ ഒബ്ലോങ് അതേപോലെ ഗ്രീൻസ് ഷൈനി ഒക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് എങ്കിൽ ദെൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലാന്റ് ഇസ് ഫുൾജൻസ്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സ്പീഷിയാണ് ആ ഒരു പ്ലാന്റ് എന്ന് നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ആക്ച്വലി എ കീ. നമുക്ക് ക്വിക്കായിട്ട് ഒരു പെർട്ടിക്കുലർ അത് പ്ലാന്റ് ആയിക്കോട്ടെ അനിമൽസിന് രണ്ട് ടൈപ്പ് കീസ് ഉണ്ട്. ഓക്കെ, വേഗം തന്നെ നമുക്ക് ഇത് ഏത് ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ഏത് സ്പീഷിയാണ് നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി ടാക്സോണമിക്കൽ എയ്ഡ്സ്. താങ്ക് യു.